हेलो स्टूडेंट्स, द नेक्स्ट टॉपिक ईस स्विच स्टेटमेंट। स्विच केस स्टेटमेंट नाम वेरियबिनकत मल्टिपल वैल्यूस चेक अदायर वेरियबिनकत मल्टिपल वैल्यूस वरान चांस आ मल्टिपल वैल्यूस नाम ओरों केसस कंसिडर अब इवड़े सिंटैक्स नाम आदमे और वेरियबिं आ वेरियबिने नाम वैल्यू को आ वैल्यू ऐस वैल्यू आ चेक करेस्पोंडिंग आउटपुट नमुक कौन ओके वैल्यू एंटर आ वैल्यू ऐसा चेक करेस्पोंडिंग आउटपुट नाम पेरफोम अब इवे नोद वेरियबाण यूस आ वेरियबिने ना स्विचत वितिन स्विचन कीवेड अगर फॉलो ब्राकट का आ ब्राकट नमुक वेरियबो अलग एक्सप्रेशनो को इन आ वेरियबिने वरान उद्देशिक वैल्यू आई नाम फॉलो मल्टिपल केसेस अब इवे मल्टिपल केसेस केसिनकत ना स्पेस एल्ड नमुक वरान नाम एक्सपेक्ट वैल्यूस वन टू थ्री वैल्यूस आसें फॉलो वन टू थ्री ओके केस वन केस टू केस थ्री केस फोर नाम वेरियबिनकत मेन वैल्यू एम क्यारक्टेसा ए ई यु पर क्यारक्टर उद्देशिक केस स्पेस ए केस स्पेस ई केस स्पेस ई को അതായത് നമ്മൾ ആ വേരിയബിളിൻ്റെ വാല്യൂ എന്തായിട്ടാണോ വരാൻ ഉദ്ദേശിക്കുന്നത് ആ പറഞ്ഞ വാല്യൂ ഇൻഡിജർ വാല്യൂ ആണെങ്കിൽ അത് ക്യാരക്ടർ ആണെങ്കിൽ അത് അതായിരിക്കും ആ ഓരോ കേസിൻ്റെയും കഴിഞ്ഞിട്ട് വാല്യൂവിൻ്റെ പ്ലേസിൽ കൊടുക്കുന്നത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡിജർ വേരിയബിൾ ആണെങ്കിൽ ഇൻഡിജർ വാല്യൂ ആണെങ്കിൽ ഡയറക്റ്റ് എഴുതിയാൽ മതി ബട്ട് ക്യാരക്ടർ വേരിയബിളൊക്കെ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ കേസിനെ ഫോളോ ചെയ്ത് ആ ക്യാരക്ടർ വാല്യൂ നമ്മളൊരു സിംഗിൾ കോഡ്സിനകത്ത് വേണം കൊടുക്കാൻ അതായത് നമുക്കിപ്പം കേസ് 1 എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇവിടെ പോലെ കേസ് 1 എന്ന് പറഞ്ഞു കൊടുക്കുക ദെൻ കേസ് എ യു എന്നാണ് കൊടുക്കുന്നതെങ്കിൽ കേസ് എ കേസ് ഇ അങ്ങനെ പറഞ്ഞു വേണം കൊടുക്കാൻ ഓക്കെ ഇനി ഇവിടെ നമുക്ക് കേസിനെ വാല്യൂ കേസ് വാല്യൂ ഫോളോ ചെയ്തൊരു ഫുൾ കോളൻ കൊടുക്കണം ദെൻ അതിൻ്റെ കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണം ദെൻ എല്ലാ കേസും എൻഡ് ചെയ്യുന്നത് ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഓരോ കേസസ് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യുക ഏത് കേസാണോ നമുക്ക് മാച്ച് ആവുന്നത് അതായത് ഒരു കേസിലെ വാല്യൂ നമ്മളെ വേരിയബിളിൻ്റെ വാല്യൂ എപ്പോഴാണോ മാച്ച് ആവുന്നത് അപ്പോൾ ആ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് ആവണം അല്ലെങ്കിൽ താഴോട്ട് വീണ്ടും ചെക്കിങ് നടത്തുകൊണ്ടേ ഇരിക്കും അൺവാണ്ടഡ് ആയിട്ട് സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ ദെൻ ഫൈനലി ഒരു കേസിലും വരാത്ത രീതിയിലുള്ള ഡീഫോൾട്ട് വാല്യൂവും കൂടെ നമ്മൾ സെറ്റ് ചെയ്യും അത് ഡീഫോൾട്ട് എന്ന് പറഞ്ഞ് വേണം കൊടുക്കാൻ ലാസ്റ്റ് സോ ഹിയർ ദ ഗിവൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ വൺ ടു സെവൻ വരെയുള്ള വാല്യൂസ് ഓർ എനി അതർ വാല്യൂ കൊടുക്കും അതിന് കറസ്പോണ്ടിങ് വീക്കിലെ ഡേ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത് വൺ കൊടുത്തു കഴിഞ്ഞാൽ സൺഡേ ദെൻ സെവൻ കൊടുത്തു കഴിഞ്ഞാൽ സാറ്റർഡേ ഇതൊന്നും അല്ലാത്ത വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് റോങ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം സോ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്ന നമ്പർ ഓഫ് ദ ഡേ എന്ന് പറയുന്ന ഡേ എന്ന് പറഞ്ഞൊരു വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത് ദെൻ എന്താ ഡേ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് വൺ ആണോ ടു ആണോ ത്രീ ആണോ ഫോർ ഫൈവ് സിക്സ് അപ്പ് ടു സെവൻ വരെ കൊടുക്കണം ദെൻ എപ്പോഴാണോ മാച്ചിങ് വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ നമുക്ക് വേണ്ടത് വൺ ആണെങ്കിൽ സൺഡേ ത്രീ ആണെങ്കിൽ ട്യൂസ്ഡേ അത് നമ്മൾ ആ കേസിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തിടണം ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിംഗ് കൂടി എഴുതണം അപ്പോൾ കേസിനെ ഫോളോ ചെയ്ത് ഫുൾ കോളനാണ് കൊടുക്കേണ്ടത് ഓക്കെ താങ്ക് യു